സത്യരാജ്, നിന്നെ രണ്ട് തവണ ഞാൻ അവർക്ക് പിടിച്ചു കൊടുത്തു. നിന്റെ പണവും സ്വാധീനം ഉപയോഗിച്ച് നീ ജയിലിൽ സ്വതന്ത്രനായി ജീവിച്ചു. നിന്നെ പത്രങ്ങൾ വാഴ്ത്തി. നിന്റെ പേരിൽ കഥയും കവിതയും പുസ്തകങ്ങൾ പോലും രചിക്കുന്നു. നിന്നെ ആരാധകർ വാഴ്ത്താൻ തുടങ്ങി. ഒരു കോടതിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നൽകും. കണ്ടുണ്ടായി സിനിമ? കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, തൻ്റെ പഴയ ഓർമ്മകളിൽ ഞാൻ പറയുന്നത് കുറേ വാക്കുകളും കൂടി ഉണ്ടെങ്കിൽ. രാവണാഴി എന്ന സിനിമ മമ്മൂക്കയുടെ ഗംഭീര കഥാപാത്രം, ഇൻസ്പെക്ടർ ബൽറാം എന്ന കഥാപാത്രം, ആവനാഴി 1985 കാലത്ത്, 85 ഓണ സമയത്ത് തിയേറ്ററിൽ പുറത്തിറങ്ങിയ 5 സിനിമകളിൽ വമ്പൻ ഹിറ്റായ സിനിമ. ബാക്കിയുള്ള സിനിമകളൊന്നും കാര്യമായി വിജയിച്ചില്ല, പക്ഷെ ഈ സിനിമ വമ്പൻ വിജയമായിരുന്നു. മമ്മൂക്കയ്ക്ക് ശരിക്കും ഇടിവ് വന്നിരിക്കുന്ന സമയമാണ് ഈ സിനിമയോട് കൂടി. മമ്മൂക്കയ്ക്ക് ഈ സിനിമ മാത്രം വിജയിച്ചു. പൂവിനെ പൂന്തിയ പൂന്തല്ല നല്ല സിനിമയായിരുന്നു, പക്ഷേ കാര്യമായുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ള കുറച്ച് സിനിമകളൊക്കെ മോശമായിരുന്നു. ന്യായവേദി, വീണ്ടും, സായൻ സന്ധ്യ, ഈ വക സിനിമകളായിരുന്നു. പക്ഷേ ആവനാഴി ഗ്രേറ്റ് സിനിമ തന്നെയായിരുന്നു. അതിലൂടെയാണ് ഇൻസ്പെക്ടർ ബൽറാം എന്ന കഥാപാത്രം നമുക്ക് വന്നത്. കരടി ബാലു അങ്ങനെയുള്ളൊരു കഥാപാത്രം. അപ്പം മമ്മൂക്കയുടെ സത്യരാജ് എന്ന വില്ലനുമായിട്ടുള്ള ലാസ്റ്റ് ക്ലൈമാക്സ് സീനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആ ഡയലോഗ് ഇതെല്ലാവർക്കും അറിയാം, കാരണം ആ സിനിമ ഇപ്പോൾ വീണ്ടും റീറിലീസ് ചെയ്യാൻ പോവുകയാണ്. 4K എല്ലാ പുതിയ ഫെസിലിറ്റീസോടും കൂടിയിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീര, ഏറ്റവും ഗ്രേറ്റ് സംവിധായകൻ, ആളെ പോലെ കഴിവുള്ളൊരു സംവിധായകൻ വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം. ഐ വി ശശി കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച ക്രാഫ്റ്റ്സ്മാൻ ഉള്ളൂ.